നമസ്കാരം. ഷാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ണൂരുള്ള നമ്മുടെ ജോബിൻ ചേട്ടൻ്റെ കെന്നലിലാണ്. ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ഈ ഒരു കെന്നലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജോബിൻ ചേട്ടൻ എന്നൊരു പപ്പിയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ലാബ്രഡോർ പപ്പിയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇവിടുത്തെ കുറച്ച് ഡോഗ്സിനെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ജോബിൻ ചേട്ടനെ പരിചയപ്പെടുത്താം. ഇനി നമുക്ക് നമ്മുടെ പപ്പിയെ വാങ്ങിക്കുന്ന കാഴ്ചകളൊന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജോബിൻ ചേട്ടൻ്റെ കെന്നലിൻ്റെ കുറച്ച് ഭാഗം, ഇതെല്ലാം ബാക്കി താഴോട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് മെയിനായിട്ടുള്ള കുറച്ച് ഡോഗ്സിനെ ഇവിടെ ജോബിൻ ചേട്ടന് കീപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ പപ്പിയെ പരിചയപ്പെടാം, അതുപോലെ തന്നെ ഈ കാണുന്ന ഡോഗ്സിനെ നമുക്ക് ഓരോന്നിനെ ഒന്ന് പരിചയപ്പെടാം. ജോബിൻ ചേട്ടാ, ആദ്യം കാണുന്നത് ഇത് ഓസ്കാർ ആണ്. ഓസ്കാർ, ഓസ്കാർ ഇന്ത്യൻ ചാമ്പ്യൻ. ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാർ ആണ് ഈ കാണുന്നത്. എത്ര വയസ്സുണ്ട് ഓസ്കാറിന്? ഇപ്പൊ 8 വയസ്സുണ്ട്. 8 വയസ്സായി ഓസ്കാറിന്. ഒരു കുഴപ്പമില്ല, നല്ല ഇപ്പോഴും നല്ല സ്റ്റഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ശരി, ഇനിയിപ്പോ അടുത്ത ഡോഗ് രണ്ടാമത് കിടക്കുന്നത്. ഇത് ബ്ലാക്ക് ഓസ്കാറിന്റെ ഒരു കുട്ടിനെ നിർത്തിയാണ്. ഇപ്പൊ അത് 7 മാസം പ്രായമായി. 7 മാസം പ്രായമുണ്ട്. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നവനോ? അത് ഷാഡോ ആണ്. ആദ്യത്തെ മെയിലാണ്. ശരി, ഇപ്പൊ അവനിപ്പോ 5 വയസ്സ് കഴിഞ്ഞു. 6 വയസ്സാവുന്നു. 6 വയസ്സാവുന്നു. ആദ്യത്തെ ഓസ്കാർ ഷാഡോ അല്ലേ? അടുത്ത ഏതാണ് ഇത്? ഇവന്റെ പേര് റോക്കി. റോക്കി, ഇവന് പഞ്ചാബിയാണ്. പഞ്ചാബിന്റെ ബ്രീഡിങ്ങിലുള്ളതാണ്. പക്ഷേങ്കില് ഇവൻ മെലിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേങ്കില് പപ്പീസ് നല്ല റിംഗ്ലിസ് ഒക്കെ ഉള്ള പപ്പീസ് ആണ്. നല്ല പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറാണ് അല്ലേ? ആ പ്രൊഡ്യൂസിംഗ് കണ്ടിട്ട് എടുത്തതാണ്. എടുത്തതാണ്. ശരി, അപ്പം 3 പേരെ പരിചയപ്പെട്ടു. ഇനി കാണുന്ന ഈ 2 പേരെ, ഇത് ലക്കി. ലക്കി, ഇത് പഞ്ചാബിയാണ്. ബോബിന്റെ മാർഷൽ ലൈനിൽ വരുന്നതാണ്. ശരി, ഇത് നമ്മളിപ്പം പപ്പീനെ എടുക്കാൻ പോകുന്ന പപ്പിയുടെ ഫാദർ ലക്കി. ലക്കി, ലക്കി ഈ കണ്ട, ഈ കാണുന്നതാണ് നമ്മുടെ പപ്പിയുടെ ഫാദർ ലക്കി. ലക്കി, ലക്കിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേടാ. ലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിങ്ങിന്റെ ബമ്പൻ ഡോട്ടറിലാണ് ഇവന്റെ ഫാദർ ഇറങ്ങിയിരിക്കുന്നത്. ശരി, പിന്നെ ലാറ്റിനാൻസന്റെ കുട്ടിയിലെ ലെറ്ററോങ് ക്രോസ് ചെയ്ത് ഇറങ്ങിയാണ് ഇവന്റെ മദർ. മദർ വരുന്നത് അല്ലേ? എത്ര വയസ്സുണ്ട്? ഇവനിപ്പോ 2 വയസ്സ്. 2 വയസ്സായിട്ടുണ്ടല്ലേ. ശരി, നമ്മുടെ ഇതിന്റെ പപ്പിയുടെ മദറിനെ ഒക്കെ എവിടെ ചേട്ടാ? സ്റ്റഡ് പപ്പി എടുത്താ. സ്റ്റഡ് പപ്പി എടുത്തതാ. ശരി, ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണോ? അതെ, അല്ല, ഇവിടെ കൂത്തോർമിന്ന് എടുത്തതാണ്. കൂത്തോർമിന്ന് എടുത്ത പപ്പിയാണ് അല്ലേ? ശരി, അപ്പൊ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പപ്പിയുടെ ഫാദർ. ഈ കാണുന്ന ടെമ്പർ ആണല്ലേ അല്പം അല്ലേ? ചേട്ടാ, ഇവന്റെ പപ്പീസിന് ടെമ്പർമെന്റ് കാണിക്കാറുണ്ടോ? 99% പപ്പീസിനും ടെമ്പർമെന്റ് ഉണ്ട്. ടെമ്പർമെന്റ് വാച്ച് ലോഗ് ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും. ഒരാൾ എടുത്തു, അവരുടെ ഗിയർ ഓഫ് ഇങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെയാണ് പോകുന്നോണ്ടിരിക്കുന്നത് അല്ലേ? മെയിൽ ആയാലും ഫീമെയിൽ ആയാലും? ഫീമെയിൽ ആണ് ടെമ്പർമെന്റ് കാണിക്കുന്നുണ്ട്. ഓ, ഫീമെയിൽ ആയാലും ടെമ്പർമെന്റ് ഉണ്ടല്ലേ? ശരി ശരി, നമ്മുടെ പപ്പിയുടെ ഫാദർ. ചേട്ടാ, ബാക്കിയുള്ള ഡോഗ്സ് ഒക്കെ എവിടെ? താഴെ താഴെ ഫീമെയിൽസ് ഒക്കെ അപ്പുറത്തെ സൈഡാണ്. ഫീമെയിൽ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടല്ലേ? ഇനി ചാർക്കോളും കൂടി ഉണ്ട്. ഇനിയും ചാർക്കോളും ഉണ്ട്. അടുത്ത ചാമ്പ്യൻ ചാർക്കോളും ചാമ്പ്യൻ അല്ലേ? ആ ചാമ്പ്യൻ. ഈ കാണുന്നതാണ് അടുത്ത ഇവിടുത്തെ താരം ചാർക്കോൾ. ചാർക്കോൾ ഇപ്പൊ എത്ര വയസ്സായിട്ട്? ചാർക്കോൾ 7 വയസ്സ്. 7 വയസ്സുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനകത്താണ് ജോബിൻ ചേട്ടൻ മെയിൽ ഡോഗ്സിനെ എല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓസ്കാർ ഉണ്ട്, ചാർക്കോൾ ഉണ്ട്, റോക്കി ഉണ്ട്, ഷാഡോ ഉണ്ട്, അങ്ങനെ കുറെ ഡോഗ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു സെക്ഷനായിട്ടാണ് ഫീമെയിൽ ഡോഗ്സിനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ജോബിൻ ചേട്ടൻ നമ്മുടെ പപ്പിയെ വാങ്ങിക്കാം. അതിന്റെ വിശേഷങ്ങളെല്ലാം ജോബിൻ ചേട്ടൻ ഇപ്പൊ പറഞ്ഞുതരും. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പിയും പപ്പിയുടെ ഫാദറും. പപ്പി ഇപ്പൊ എത്ര ദിവസമായിട്ടാ? ഇപ്പൊ 30 ദിവസം പ്രായമായി. പപ്പി ഇപ്പം 30 ദിവസമായി. ഫീമെയിൽ പപ്പിയാണ് അല്ലേ? ഫീമെയിൽ. ഫീമെയിൽ പപ്പിയാണ്. ഈ കാണുന്നതാണ് പപ്പിയുടെ ഫാദർ ലക്കി. ഇപ്പൊ കളർ നോക്കുകയാണെന്നുണ്ടെ ഏത് പറയാൻ പറ്റും? ഇത് ഓഫ് വൈറ്റ്. ഓഫ് വൈറ്റ് കളറിലുള്ളതാണ്. ഇപ്പൊ ചേട്ടൻ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്റ്റാർട്ട് എടുത്തത്? ഇതിനെ 28 ദിവസം. 28 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നതാണല്ലേ? എങ്ങനെയുണ്ട് ഫീഡിങ് കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ? റോയൽ കാൻഡ് സ്റ്റാർട്ടർ, പിന്നെ എൻ്റെ അടുത്ത് ഒരു വേറൊരു ഫീമെയിൽ ഉണ്ട്, അതിന്റെ മിൽക്കും ഒരു 2 നേരം കുടിപ്പിക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട് അല്ലേ? ശരി, 5 ടൈംസ് അല്ലേ ഫീഡിങ്? ആ 5 ടൈം. 5 ടൈംസ് ആണ് ഫീഡിങ്. ഇതിപ്പം ഞാൻ നോർമലായിട്ട് ഇപ്പം ഇന്നിപ്പോ പപ്പീനെ കൊണ്ടുപോവാണ്. ഞാൻ ചെന്നിട്ട് ഇപ്പം ഇത്രയും ദൂരമുണ്ട്, 10 മിനിറ്റാണ് വന്നത്. നമ്മളിപ്പം പോകുന്ന റൂട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിക്കൂറുണ്ട് ഇവിടുന്ന് യാത്ര. പോകുന്ന മണിക്കൂർ പോകുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ശരി, ഇപ്പം ഗ്ലൂക്കോസ് പാലിനകത്ത് കലക്കിയിട്ട് കൊടുക്കുക. ഒരു ഒരു 1/2 ml വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കൂടുമ്പോ പ്രൊവിഷൻ ഡ്രോപ്സ് കൊടുത്താൽ മതി. ശരി ശരി, വെള്ളം കൊടുക്കുമ്പോ ശരി, ഒരു 2 മണിക്കൂർ കൂടുമ്പോ 1/2 ml വെച്ച് കൊടുത്താൽ മതി. ശരി ശരി, ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കണം, നിർജ്ജലീകരണം വരാതിരിക്കാൻ. ഓ ശരി, ഇത്രയും ദൂരം പോകുന്നല്ലോ. പോകുന്ന എടുത്തോളൂല്ലേ, പാത്രത്തിൽ കുടിച്ചോളും, പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പോകുന്ന റൂട്ടിൽ വേറെ ഫുഡോ അങ്ങനെ എന്തെങ്കിലും? അല്ല, വീടിച്ചെന്നിട്ട് മതി. കൊടുക്കുന്ന ഇവിടെ ഞാൻ കൊടുത്തിട്ട് തരാം. കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഫുഡ് ഓവറായിട്ട് കൊണ്ടുപോയി ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോ അങ്ങനെ വോമിറ്റിംഗ് അങ്ങനെ ഉണ്ടാവാറില്ലേ? കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. കുറവാണല്ലേ? ശരി ശരി ശരി. ഇനിയിപ്പോ രാവിലെ ഇപ്പം ഞാനിപ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുണ്ട്? ഇപ്പം ചെന്ന് കഴിയുമ്പോ നമ്മള് 5 നേരം
ഫീഡിങ് ശരി. പിന്നെ പ്രോവി ബൂസ്റ്റ് ആരെയെമ്മല് വെച്ച് രണ്ടു നേരം ശരി. പിന്നെ അതേപോലെ ഡെക്സോറഞ്ച് ആരെയെമ്മല് വെച്ച് രണ്ടു നേരം അങ്ങനെ കൊടുക്കുക. പിന്നെ എന്റെ ഡിവാമിംഗ് ഒക്കെ എന്തോ ചേട്ടാ? ഡിവാമിംഗ് ഇപ്പം ചെയ്തതാണ് 25-ാം ദിവസം. ഇനി 25-ഉം 45-ാം ദിവസം ഫുഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഒരു 35 ദിവസം കഴിഞ്ഞാൽ പതുക്കെ ചോറൊക്കെ കൊടുത്ത് ആദ്യം കുറേശ്ശെ വെച്ചേ കൊടുക്കുള്ളൂ, ഡൈജഷന്റെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു 3-5-6 ദിവസം കൊണ്ട് അത് കേറ്റി കേറ്റി വരും. എങ്ങനെയുള്ള ഫുഡാണ് ഇപ്പൊ ഡ്രൈ ഫുഡ് എല്ലാം വേറെ കൊടുക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കെന്നലി ഫോളോ ചെയ്യാറുള്ളത്? നമ്മളിപ്പം ചോറ്, ബാക്കിയുള്ള ഡോഗ്സിന് കൊടുക്കുന്ന ചോറ്, മത്തിയും ചോറ്, അല്ലെങ്കിൽ ഇപ്പം ബീഫും ചോറ്, ഇതെല്ലാം കൂടെ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങും. ശരി. ഒരു 40 ദിവസം മര്യാദക്ക് തിന്നാൻ തുടങ്ങും. എല്ലാ ഫീഡും കഴിച്ചു? എല്ലാ ഫീഡും കഴിക്കാൻ തുടങ്ങും. ശരി ശരി. ചേട്ടാ, നോർമലായിട്ട് നമ്മുടെ ഇപ്പൊ ലക്കിയുടെ പപ്പീസ് എല്ലാം ചേട്ടൻ ഇത്ര നാളായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഇപ്പം സ്റ്റെഡ് പപ്പി ഒക്കെ എടുത്തത് അതിൽ മദർ സൈഡ് ആണോ കൂടുതൽ പപ്പീസിലും ഫാദർ സൈഡ് എങ്ങനെയാണ് കയറി വരുന്നത്? ഫാദർ സൈഡ് കൂടുതൽ കയറി പിടിക്കുന്നുണ്ട്. ശരി. നമുക്കിപ്പോ ലക്കിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് പറയണ എന്തോ ചേട്ടാ? ഇവന്റെ മെയിൻ ആയിട്ട് ടെമ്പർ മൈൻഡ്. ടെമ്പർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലാബിന്റെ ഒരു ഇതല്ല കുഞ്ഞുങ്ങൾക്ക്. ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അഗ്രസീവ് അല്ല, പക്ഷേ ഇവന്റെ കുഞ്ഞുങ്ങളില് ഒരു വാച്ച് ഡോഗ് എന്ന കണ്ടീഷനിൽ കിട്ടുന്നുണ്ട്. അതിന്റെ ഫീഡ്ബാക്കിലാണ് ഇപ്പോഴും കുഞ്ഞുങ്ങൾ പോകുന്നത്. ഞാനിപ്പോ വന്നിരിക്കുന്നത് 10-ാം തട്ടേന്നാണ്. ഇത്രയും ദൂരം വന്നിട്ടാണ് നമ്മുടെ ഒരു പപ്പി എടുക്കുന്നത്. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഇവിടുന്ന് കൂടുതൽ എത്ര ദൂരം വരെ കൊടുത്തിട്ടുണ്ട് പപ്പി? പപ്പീനെ ഏറ്റവും കൂടുതൽ ഹൈദരാബാദ് പോയിട്ടുണ്ട്, ബീഹാറ്, അങ്ങനെ തമിഴ്നാട്. ഇപ്പൊ എന്റെ ഒരു കുത്തക ഏരിയ പോലെയായി. ഇപ്പൊ 10 രൂപ പപ്പി അടുപ്പിച്ച് പോകുന്നത്. കർണാടകത്തിൽ നിന്ന്, കർണാടകത്തിൽ ബാംഗ്ലൂർ, മൈസൂർ ഒക്കെ പോകുന്നുണ്ട്. ശരി. 6 പപ്പിക്കാണ് ഇവിടെ കൂടുതലും അങ്ങോട്ട് ഔട്ട്സൈഡ് കേരളയ്ക്ക് പോകുന്നത്. ഓസ്കാർ, ഓസ്കാറിന്റെ ഓഫീസിനാണ് കൂടുതലും വെളിയിലോട്ട് പോകുന്നത്. അവളിലേക്ക് പോകുന്നത്. ശരി ശരി. പിന്നെ ഇപ്പം തന്നെ ചേട്ടാ, പൊതുവെ ഇപ്പം ഒത്തിരി ഇപ്പൊ സോഷ്യൽ മീഡിയാസിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് പപ്പീസ്. കൊറോണ കഴിഞ്ഞപ്പോൾ തന്നെ പപ്പിയുടെ അല്ല, അല്ലെ പൊതുവെ പപ്പി എന്നല്ല, പുതിയ പെറ്റ്സിന്റെ എല്ലാം വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? പപ്പി പോവാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എനിക്ക് എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് എനിക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൂടെ അല്ല കൂടുതൽ കച്ചവടം നടക്കുന്നത്. ശരി. ഞാൻ കൊടുത്ത ഒരു 100-200 പപ്പീസ് ഉണ്ട്. അതിനെ കണ്ടിട്ട് അവരുടെ ഇപ്പൊ ഞാനിപ്പോ ഈ പപ്പിനെ തരുമ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേഷൻ ഇത് കണ്ടുമ്പോ എവിടുന്ന ചോ എടുക്കുന്ന, എവിടുന്ന് എടുത്ത്, അങ്ങനെ ഒരു ഫീഡ്ബാക്കിലാണ് എനിക്ക് ഈ കച്ചവടം മൊത്തം വരുന്നത്. ഞാനിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം വളർന്നു കഴിയുമ്പോ ആൾക്കാർ ഇതിനെ നല്ല ഭംഗിയായിട്ട് വരുവാണെന്ന് ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കും. ചോദിക്കും എവിടുന്ന എടുത്തെന്ന്. ബ്രീഡർ ആരാ ചോദിക്കും? ബ്രീഡർ ആരാ അങ്ങനെ ചോദിക്കും. ശരി. അങ്ങനെ എനിക്കിപ്പം കണ്ണൂര്, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് അങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സിന്റെ റെഫറൻസ് വരുന്നവരല്ലേ? റെഫറൻസ് ഈ ആഴ്ച തന്നെ ഇവിടെ അല്ലെങ്കിൽ പപ്പിക്കൊരു ടൈറ്റാന്ന് പോവാൻ ടൈറ്റാന്ന് പറയുമ്പോ എനിക്ക് ഈ ആഴ്ച തന്നെ 6-7 പപ്പി പോയി. ഏതിന്റെ ലിറ്റർ കിടക്കുന്ന ഇവിടെ? ഇപ്പൊ എനിക്ക് ചാർക്കോളിന്റെ 3 ലിറ്റർ, ഓസ്കാറിന്റെ 2 ലിറ്റർ, പിന്നെ ടൈഗറിന്റെ ലിറ്റർ ഉണ്ട്. കിടപ്പുണ്ട്. കിടപ്പുണ്ട്. എത്ര ദിവസം പപ്പീസ് എല്ലാം? ഇപ്പൊ ഏകദേശം 22 ദിവസം വരെയുള്ള പപ്പീസ് ആയി. നോർമൽ ഇപ്പൊ ചേട്ടൻ കൊടുക്കുന്ന 30 ദിവസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. രജിസ്ട്രേഷൻ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ശരി. ഇപ്പൊ നിലവിൽ നമ്മുടെ ഒരു പപ്പീസിന്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ 25-40 ഇടയ്ക്കുള്ള പപ്പീസ് ഇവിടെ ഉണ്ട്. ശരി. ലിറ്ററിനകത്തെയും ഒരു പകുതി പപ്പീസ് ബുക്കിംഗ് ആയി. ബുക്കിംഗ് ആയിട്ടുണ്ട്. ബുക്കിംഗ് ആയിട്ട്. ശരി ശരി. അത് സർട്ടിഫൈഡ് പപ്പിയുടെ റേറ്റ് അല്ലേ ചേട്ടൻ പറഞ്ഞത്? സർട്ടിഫൈഡ് പപ്പിയുടെ. ശരി. നമുക്ക് നോൺ സർട്ടിഫൈഡ് പപ്പീസ് വരാറില്ലേ? ആ ഉണ്ട്. ഒരു 10 രൂപ തൊട്ടിട്ട് 10-20 ഇടയ്ക്ക് നല്ല ക്വാളിറ്റി അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട് അല്ലേ? സാധാരണക്കാരി കസ്റ്റമർക്ക് 10 രൂപ തൊട്ടുള്ള പപ്പീസ് ഉണ്ട്. ജോബിനേട്ടാ, അപ്പം നമ്മുടെ പപ്പിയുടെ കാര്യം പറഞ്ഞു. ഇനി ഇപ്പൊ അടുത്ത നിമിഷം പപ്പിയെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇനി ആ ഒരു ചടങ്ങിലോട്ട് നമുക്ക് കിടക്കാം. അപ്പൊ നമ്മള് നമ്മുടെ പപ്പിയുടെ കുറച്ച് കാര്യങ്ങൾ ജോബിനേട്ടാ പറഞ്ഞു തന്നു. ഇനി അടുത്ത് നമ്മുടെ പപ്പിയെ വാങ്ങിക്കണം. നമ്മുടെ ജോബിന്റെ മോളാണ് ഇത്, ജുവൽ. ജുവലിനെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം ജുവലിനെ അറിയാവുന്നതാണ്. അപ്പൊ ജുവലിനെ എനിക്ക് പപ്പീനെ തരുന്ന ജുവലാണ്. അപ്പൊ പപ്പി വാങ്ങിക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ലാബ് പപ്പി. നമ്മുടെ കെനലിൽ പുതിയതായിട്ട് വരുന്ന പപ്പി ഇതാണ്. നമ്മൾ നേരത്തെ ഒരു പപ്പി എടുത്തിട്ടുണ്ട്, റോഡ് വീലറുണ്ട്. നമ്മുടെ അടുത്ത പപ്പി ലാബാന്നുള്ള കാര്യം കുറച്ച് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പപ്പി, ലാബ്രഡോർ പപ്പി. ചേട്ടാ, ഇതിന് പേരെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? പേരും കാര്യങ്ങളും ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഒരു ഫീമെയിൽ പപ്പിയാണ്. ഇതിന്റെ ഒരു അടുത്ത വീഡിയോ, അതായത് നമ്മുടെ വീട്ടിലുള്ള റോഡ് വീലർ പപ്പി ഇതിനെ എല്ലാം വെച്ചിട്ടുള്ള അടുത്ത് നല്ലൊരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ 10-ാം തീയതി വന്നു, പപ്പിയെ വാങ്ങി. അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം.
ഇതുപോലെ പപ്പിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാനെ കോൺടാക്ട് ചെയ്യാന്നാണ്. പ്രൈസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പൊ നിലവിൽ 10,000 മുതൽ ഒരു 40,000 റേഞ്ചിലുള്ള പപ്പീസ് നിലവിൽ നമ്മുടെ കെന്നലിലുണ്ട്. അതായത് ഇവിടുത്തെ ഡോഗ്സിനെ എല്ലാം കണ്ടു കാണും, നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പലരും ചോദിക്കും ജോയിൻ ചെയ്യാൻ എന്തിനാണ് വന്ന് എടുത്തത്, കാരണം ഇത്രയും ബ്രീഡേഴ്സ് അവിടെ നിന്ന് ഇവിടെ വരെ കിടക്കുമ്പോൾ കണ്ണൂർ വന്ന് എടുക്കാനുള്ള ഒരു കാര്യം. മെയിൻ ആയിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യേണ്ട ഡോഗ്സിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇവിടെ കുറെ ഡോഗ്സ് ഉണ്ട്. ആ ഒരു കാര്യം, പിന്നെ ഒരു ബഡ്ജറ്റ് എന്നുള്ള കാര്യമുണ്ട്. നമുക്ക് പറ്റിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു പപ്പിയാണ്. അതായത് 50,000 അല്ലെങ്കിൽ 1,00,000 പപ്പി ഒന്നുമല്ല, നമ്മുടെ ബഡ്ജറ്റിരിക്കുന്ന ഒരു പപ്പി ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ നാളായി ഒരു ഫീമെയിൽ പപ്പി വേണമെന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് എല്ലാം ഒത്തു വന്നു. അങ്ങനെ വന്നപ്പോൾ എടുത്ത പപ്പിയാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുവാണ്. എല്ലാവർക്കും ബൈ.